ബാല പോയത് ബാലയ്ക്ക് വേണ്ടിയല്ല. അതെ, അതാണ് സത്യം. സർ, സിമ്പിൾ ചോദ്യം, നിങ്ങളും ഒരു അച്ഛനാണ് അല്ലേ? അന്തസ്ഥായിട്ട് ഒരു കുടുംബമുണ്ട് നിങ്ങൾക്ക്. ചെകുത്താൻ എന്ന് പറയുന്ന ഒരാളുടെ ഇന്റർവ്യൂ വെച്ചിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ആത്മാർത്ഥമായിട്ട് പറയും. എന്താ പറയുന്നത് നമുക്ക് പോലും അറിയില്ല. അങ്ങനെ ഇന്റർവ്യൂസ് പുറത്തും വന്നിട്ടുണ്ട്. എല്ലാം തന്നെയാണ്. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് പോലീസ് കംപ്ലൈന്റ് ആയ ശേഷമും എന്നെ മാ യൂസ് ചെയ്ത് നേ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ പോലും എന്റെ ബഹുമാനം ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ആ വേർഡ് പോലും ഞാൻ എടുത്ത് നിങ്ങളുടെ ചാനലിൽ ഞാൻ പറയുന്നില്ല. ഇവനക്ക് ആരെ ലൈസൻസ് കൊടുത്തത്? നിങ്ങൾ എല്ലാരും കൊടുത്തിട്ടീങ്ളാ? ഇതിനിവിടെ സൈബർ ആക്ട് നിയമമില്ലേ? നിയമം വരും സർ, അതിൽതാ ഫൈറ്റ് ഉണ്ട്. വരണം സർ. എൻ്റെ മകളുടെ പേര് ഞാൻ വിളിക്കും. ഞാനാണ് 5 മാസം വയറ്റിലിരിക്കുമ്പോൾ ഞാനാ ഫസ്റ്റ് വിളിച്ചത് പാപ്പു. എൻ്റെ മകള് പേര് അവന്തിക, പേര് വച്ചത് ഞാനാണ്. 7 തുടങ്ങണമെന്ന് പറഞ്ഞത് അമൃതായിരുന്നു. അവന്തിക്കാണ് ശിവനോട് പേരായിരുന്നു. ശിവൻ വന്ന് താമസ ഈസ് എ പ്രിൻസസ്, അങ്ങനെയാണ് വെച്ചത്. എൻ്റെ മകൾ ഇപ്പോൾ നിയമപരമായിട്ട് എൻ്റെ മകൾക്ക് ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഇല്ല. ഞാൻ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. മനസ്സുകൊണ്ടാവാം, ന്യായം കൊണ്ടാവാം ഈ ഭൂമിയിൽ, പക്ഷെ നിയമപരമായിട്ട് ഞാൻ മാറിയാണ് നിൽക്കുന്നത്. എൻ്റെ മകൾ വളർന്നു വരുമ്പോൾ ഈ വാക്കുകളൊന്നും അവൾ കേൾക്കാൻ പാടില്ല. 10 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് തുറന്ന് എല്ലാ വീഡിയോസും എല്ലാ റീൽസും കാണാൻ പറ്റും. യു ഹാവ് ടു ബി അൻ എക്സാമ്പിൾ. നിങ്ങളൊരു ഉദാഹരണമായിരിക്കണം. പൈതറി സാർക്ക് വന്ന് ഒരു ഒരു ഇന്റർവ്യൂവിൽ ദേഷ്യം വരണുണ്ടെന്ന് വെച്ചോ, ഓബ്വിയസ്ലി നിങ്ങൾ വന്ന് ഷൗട്ട് ചെയ്യും ദേഷ്യം വന്ന് ന്യായത്തിന് വേണ്ടി. പക്ഷെ ദേഷ്യപ്പെടുന്നത് വേറെ, ചീത്ത പറയുന്നത് വേറെ. തീർച്ചയാണ്, മനസ്സിലാവുന്നുണ്ടോ? ദേഷ്യം എല്ലാ മനുഷ്യനും വരുന്നതാ. ഇറ്റ്സ് വൺ ഓഫ് ദി ക്വാളിറ്റി ഓഫ് എ ഹ്യൂമൻ ബീങ്, ഇമോഷൻ ഓഫ് എ ഹ്യൂമൻ ബീങ്. ബട്ട് ചീത്ത എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് എ ഹ്യൂമൻ ബീങ്. ഇനി വേണ്ടാണ്ട അതന്നെ ഫസ്റ്റേ ചൊന്ന. ഇറ്റ് ഇസ് നോട്ട് എ സജഷൻ, ഇറ്റ്സ് മൈ ഡെസിഷൻ.